പ്രായ ഡിയൂസി നേതാക്കൾ താമരശ്ശേരി കെഎസ്ആർടിസി ഡിപ്പോയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു കഴിഞ്ഞു. ശമ്പളം തന്നെയാണ് പ്രശ്നം. ശമ്പളം ഉടൻ കിട്ടിയില്ലെങ്കിൽ ബസ് സർവീസുകൾ തടസ്സപ്പെടുത്തുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് വരെ മലബാറിൽ, കോഴിക്കോട്, സുൽത്താൻ ബത്തേരി എന്നീ ഡിപ്പോകളിലെ ജീവനക്കാർക്ക് മാത്രമാണ് ശമ്പളം കിട്ടിയത്. എല്ലാ മാസവും അവസാനത്തെ പ്രവൃത്തി ദിവസം കിട്ടേണ്ട ശമ്പളം വൈകിയതോടെയാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയത്. വിവിധ ഡിപ്പോകളിൽ ജീവനക്കാർ പ്രതിഷേധ ധർണ നടത്തി. താമരശ്ശേരി ഡിപ്പോയിൽ നിരാഹാര സമരവും തുടങ്ങി. എൽഡിഎഫ് ഗവൺമെന്റും കെഎസ്ആർടിസിയുടെ മാനേജ്മെന്റും ജീവനക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിക്കുകയായിരുന്നു, വിഡ്ഡിയാക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ചൊവ്വാഴ്ച ശമ്പളം കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂട്ടത്തോടെ അവധിയെടുക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. ജീവനക്കാർ നിസ്സഹകരണ സമരം തുടർന്നാൽ സർവീസുകളെ അത് ബാധിച്ചേക്കും. എൽഡിഎഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം രണ്ടാം തവണയാണ് ഇത് ശമ്പളം വൈകുന്നതെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. കെഎസ്ആർടിസിയിലെ ഐഎൻഡിസി യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരം തുടരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.